നമസ്കാരം. ജസ്ന തിരോധാന കേസിൽ CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുള്ള ജസ്നയുടെ പിതാവിൻ്റെ ഹർജി തിരുവനന്തപുരം CJM കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ CBI ഇന്ന് വിശദീകരണം നൽകും. കോടതി CBIക്ക് അനുവദിച്ച രണ്ടാഴ്ചത്തെ സമയപരിധി ഇന്ന് അവസാനിക്കുന്നതോടെയാണ് നടപടി. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും CBI അന്വേഷിച്ചിട്ടില്ല എന്നാണ് ജസ്നയുടെ പിതാവിൻ്റെ ഹർജിയിലെ പരാതി. ജസ്നയെ കാണാതായ സ്ഥലത്തോ ജസ്നയുടെ സുഹൃത്തിനെ പറ്റിയോ അന്വേഷണം നടത്തിയില്ല എന്നും പരാതിയുണ്ട്. എന്നാൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് CBI വാദം. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നതിനോ മതപരിവർത്തനം നടത്തിയതിനോ തെളിവില്ല. ജസ്ന മരിച്ചു എന്നും കണ്ടെത്താനായിട്ടില്ല എന്നും CBI റിപ്പോർട്ടിലുണ്ട്. അതിനാൽ ജസ്നയെ കണ്ടെത്താനായില്ല എന്ന നിഗമനത്തിൽ CBI നൽകുന്ന വിശദീകരണ റിപ്പോർട്ട് കേസിൽ നിർണായകമാണ്. 5 വർഷം മുൻപ് ഒരു മാർച്ച് 23 മുതൽ കേരളം ചർച്ച ചെയ്യുന്ന പേരാണ് ജസ്ന മരിയ ജെയിംസ്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ BCOM വിദ്യാർത്ഥിയായിരിക്കെയാണ് കൊല്ലമുള സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ ജസ്നയെ പെട്ടെന്നൊരു ദിവസം കാണാതാകുന്നത്. തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷിച്ച സംഘത്തെ വലച്ച അപൂർവമായ തിരോധാന കേസാണ് ഇത്. മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എരിമേലി വരെ സ്വകാര്യ ബസ്സിൽ എത്തിയെന്ന സാക്ഷിമൊഴിയുണ്ട്. പിന്നീട് ആരും ജസ്നയെ കണ്ടിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്ന ഫോൺ എടുത്തിരുന്നില്ല. ഇത് മനഃപൂർവ്വമാണോ അതോ മറന്നതാണോ? ചോദ്യങ്ങൾ ഒരുപാട് ഇപ്പോഴും ബാക്കി. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ നമ്പറുകൾ ശേഖരിച്ചു പരിശോധിച്ചു. 4000ത്തോളം നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി. പെൺകുട്ടിയെ കാണാതായ ദിവസം 16 തവണ വിളിച്ച ആൺസുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തു. ഫലമുണ്ടായില്ല. കേരളത്തിന് പുറത്ത് കുടകിലും ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് അന്വേഷിച്ചു. ഇതിനിടെ പലതവണ പലയിടങ്ങളിലും ജസ്നയെ കണ്ടു എന്ന സന്ദേശങ്ങൾ വന്നു. അന്വേഷണത്തിൽ കാര്യമൊന്നും ഉണ്ടായില്ല. തുടക്കത്തിൽ കുറേ നാൾ അന്വേഷണം ജസ്നയുടെ വീട് തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു. പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലതവണ ചോദ്യം ചെയ്തു. സമീപകാലത്തൊന്നും ഒരു തിരോധാന കേസിൽ പോകാത്ത അന്വേഷണ വഴികളിലൂടെയെല്ലാം വിവിധ അന്വേഷണ ഏജൻസികൾ നടന്നെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. വിവിധ പരീക്ഷണങ്ങൾ, വനപ്രദേശങ്ങളിൽ അടക്കം പരിശോധനകൾ, അതിനിടെ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന് കേരള പോലീസ് പറഞ്ഞെങ്കിലും തെളിവുകൾ ഹാജരാക്കാനോ പെൺകുട്ടിയെ കണ്ടെത്താനോ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. തിരോധാനത്തിന് പിന്നിലെ അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധമടക്കം പരിശോധിച്ച ശേഷം CBIയും മുട്ടുമടക്കി. പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ്. മരിച്ചു എങ്കിൽ ജസ്നയുടെ മൃതദേഹം എവിടെ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജസ്നയെ കണ്ടെത്താൻ കഴിയുന്നില്ല? നേരത്തെ ജസ്ന തിരോധാന കേസിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്ന് മുൻ ക്രൈംബ്രാഞ്ച് SP KG സൈമൺ വ്യക്തമാക്കിയിരുന്നു. കേസ് അവസാനിപ്പിച്ചത് താൽക്കാലികമാണെന്നും CBI അന്വേഷണം തുടരുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തുടർന്നാണ് CBI കേസ് ഏറ്റെടുത്തതും അന്വേഷിച്ചതും ഇപ്പോൾ കേസ് അന്വേഷണം അവസാനിപ്പിച്ചതും. ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് കാട്ടിയാണ് CBI കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ജസ്നയുടെ പിതാവ് അന്വേഷണം തുടരണം എന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് CBIക്ക് ഒരു ആക്ഷേപവുമില്ല എന്നാണ് സൂചന. CBIയുടെ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലുള്ള കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ലെന്നും അന്ന് KG സൈമൺ പറഞ്ഞിരുന്നു. മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് പോയ ജസ്നയാണ് പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും മാസങ്ങളോളം അന്വേഷണം നടത്തിയെങ്കിലും ജസ്ന എവിടെയാണെന്നോ എങ്ങോട്ട് പോയെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ കണ്ടെത്താനായില്ല. 2021ലാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കേസ് CBI ഏറ്റെടുത്തത്. പക്ഷേ 2.5 വർഷത്തോളം നീണ്ട CBI അന്വേഷണത്തിലും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും കണ്ടെത്താനായില്ല.